2024 നവംബർ 3 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ന്യൂസിലൻഡ് ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മണ്ണിൽ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ തറപറ്റിച്ചാണ് ഈ വിജയം എന്നത് ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. ഇന്ത്യൻ പര്യടനത്തിന് എത്തുന്നതിന് മുമ്പ് പ്രതാപകാലത്തിൻ്റെ അടുത്തെങ്ങുമില്ലാത്ത ശ്രീലങ്കയോട് 2-0 എന്ന നിലയിൽ ടെസ്റ്റ് പരമ്പര അടിയറവ് പറഞ്ഞാണ് ന്യൂസിലൻഡ് ഇന്ത്യയിലെത്തിയത്. പ്രധാന താരമായ കെയ്ൻ വില്യംസൺ ഇല്ലാതെയാണ് ടോം ലാത്തമിന് കീഴിൽ ന്യൂസിലൻഡിൻ്റെ വിജയം. അത് ഏറെ പ്രശംസനീയമാണ്. 36 വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലൻഡിനെതിരെ ഹോം ടെസ്റ്റ് പരാജയപ്പെട്ട മോശം റെക്കോർഡ് ബംഗളൂരുവിലെ ആദ്യ ടെസ്റ്റ് തോൽവിയോടെ ഇന്ത്യയുടെ പേരിലായിരുന്നു. എന്നാൽ ഇതുകൂടാതെ തന്നെ ഒരുപിടി നാണക്കേടിൻ്റെ റെക്കോർഡുകൾ കൂടി ഇന്ത്യൻ ടീമിനെ തേടിയെത്തി. ആദ്യമായാണ് 3 ടെസ്റ്റുകളുള്ള പരമ്പരയിൽ ഇന്ത്യ സമ്പൂർണ്ണ പരാജയം ഏറ്റുവന്നത്. 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ആദ്യമായി വാങ്കഡെയിൽ പരാജയപ്പെട്ടു. 12 വർഷങ്ങൾക്ക് ശേഷം ഹോം ഗ്രൗണ്ടിൽ ടെസ്റ്റ് പരമ്പരയിലും ഇന്ത്യ അടിയറവ് പറഞ്ഞു. 2012 MS ധോണിയുടെ കീഴിൽ ഇംഗ്ലണ്ടിനോടായിരുന്നു ഇന്ത്യ അവസാനമായി ഹോം ടെസ്റ്റ് സീരീസ് പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് നാട്ടിൽ 3 മത്സരങ്ങളിറങ്ങിയ പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവിയടങ്ങുന്നത്. എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചത്? സ്വയമൊരുക്കിയ കുഴിയിൽ ഇന്ത്യ വീണുവെന്നാണ് പരക്കെയുള്ള വിമർശനം. ആദ്യ ടെസ്റ്റിൽ പിച്ചിൻ്റെ സ്വഭാവം മനസ്സിലാക്കാതെ പേസിനെ തുണയ്ക്കുന്ന പിച്ചിൽ 3 സ്പിന്നർമാരെ ഇറക്കിയ തീരുമാനം പിഴച്ചു. 2 ടെസ്റ്റ് മുതൽ സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ ഇന്ത്യൻ ബോളർമാർ നന്നായി പന്തെറിഞ്ഞെങ്കിലും ബാറ്റർമാരുടെ ദയനീയ പ്രകടനം അവിടെയും ഇന്ത്യക്ക് തിരിച്ചടിയായി. IPLലൂടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ കളിച്ച ശീലമുള്ള മിച്ചൽ സാന്റ്നറാണ് 2 ടെസ്റ്റിൽ ഇന്ത്യയുടെ അന്തകനായത്. 2 ഇന്നിംഗ്സുകളിലുമായി 13 വിക്കറ്റാണ് സാന്റ്നർ എറിഞ്ഞിട്ടത്. 2 പരാജയങ്ങൾക്ക് ശേഷം ആശ്വാസ വിജയത്തിനായാണ് ഇന്ത്യ വാങ്കഡെയിലിറങ്ങിയത്. എന്നാൽ അവിടെയും ഇന്ത്യക്ക് വിജയിക്കാനായില്ല. ബാറ്റർമാരുടെ ഉത്തരവാദിത്തമില്ലായ്മയും മോശം ഷോർട്ട് സെലക്ഷനിലൂടെ വിക്കറ്റ് വലിച്ചെറിഞ്ഞതുമെല്ലാം ഇന്ത്യൻ പരാജയം വേഗത്തിലായി. നാട്ടിൽ ഏതൊരു ടീമിനെയും നിലംപരിശാക്കുന്നവരാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. എന്നാൽ കളി മറന്നുപോയ ഇന്ത്യൻ ടീമിനെയാണ് ന്യൂസിലൻഡിനെതിരെ കാണാനായത്. ഈ പരാജയത്തിൻ്റെ പ്രധാന കാരണം ബാറ്റർമാരുടെ മോശം പ്രകടനമാണ്. പൂജാര, രഹാനെ പോലുള്ള മികച്ച ടെസ്റ്റ് താരങ്ങളെ തഴഞ്ഞത് വലിയൊരു തിരിച്ചടിയാണ്. എതിർ ടീം താരങ്ങളുടെ ആക്രമണങ്ങളെ മികച്ച രീതിയിൽ നേരിട്ട് പ്രതിരോധ കോട്ട തീർക്കുന്ന പൂജാരയെപ്പോലൊരു ബാറ്ററുടെ അഭാവം പരമ്പരയിലുടനീളം നീളിച്ചതാണ്. അതേസമയം മുൻനിര പൂർണ്ണമായി തകരുമ്പോഴും പലപ്പോഴും ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ജഡേജ, അശ്വിൻ സഖ്യത്തിനും ബാറ്റിങ്ങിൽ ഒന്നും ചെയ്യാനായില്ല. ന്യൂസിലൻഡിനെതിരായ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിലെ പരീക്ഷണങ്ങളും വിമർശനങ്ങളും ഉയർത്തുകയാണ്. സർഫറാസ് ഖാനെ 8 നമ്പറിലിറക്കിയ ഇന്ത്യയുടെ പരീക്ഷണത്തെ സഞ്ജയ് മഞ്ജരേക്കർ അടക്കമുള്ളവർ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. തന്റെ ആദ്യ 3 ടെസ്റ്റിൽ അർദ്ധ സെഞ്ചുറിയും ബംഗളൂരു ടെസ്റ്റിൽ 150 റൺസും നേടിയ ബാറ്ററാണ് സർഫറാസ് ഖാൻ. സ്പിന്നർമാരെ മികച്ച രീതിയിൽ കളിക്കാൻ കഴിയുന്ന താരം. എന്നാൽ ക്രീസിൽ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഉറപ്പാക്കുന്നതിനായി സർഫറാസിനെ 8 നമ്പറിലിറക്കിയത് ആന മണ്ടത്തരമെന്നേ പറയാനാവും. ഇന്ത്യയുടേത് മോശം തീരുമാനമായിരുന്നുവെന്ന് മഞ്ജരേക്കർ എക്സിൽ പറഞ്ഞു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ക്യാപ്റ്റൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും തനിക്ക് പിഴച്ചുവെന്ന് ഏറ്റുപറയുകയാണുണ്ടായത്. രോഹിത് ശർമ്മയുടെ മോശം പ്രകടനം ഇന്ത്യയുടെ പരാജയത്തിന് ഒരു പ്രധാന കാരണമാണ്. ഒരു അർദ്ധ സെഞ്ചുറി ഒഴിച്ചു നിർത്തിയാൽ 11, 18, 8, 0, 2 എന്നിങ്ങനെയാണ് ഇന്ത്യൻ ക്യാപ്റ്റന്റെ സമ്പാദ്യം. ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച താരമെന്ന് വാഴ്ത്തപ്പെടുന്ന കിങ് കോഹ്ലിയുടെ കാര്യവും മറിച്ചല്ല. 2 ടെസ്റ്റിലെ 6 ഇന്നിംഗ്സുകളിൽ നിന്നായി 2 തവണ മാത്രമാണ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ 2 കടന്നത്. 4, 1, 1, 17, 0, 70 എന്നിങ്ങനെയാണ് കോഹ്ലിയുടെ പ്രകടനം. ടെസ്റ്റ് പരമ്പരയിലെ സമ്പൂർണ്ണ പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും ടീമിനെ വിമർശിച്ച് രംഗത്തെത്തി. നാട്ടിൽ 3-0 പരമ്പര നഷ്ടമാവുക എന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ പരിശോധന വേണം. എന്തുകൊണ്ടാണ് തോറ്റത്? തയ്യാറെടുപ്പുകളുടെ കുറവാണോ? മോശം ഷോർട്ട് സെലക്ഷനാണോ? പരിശീലന മത്സരങ്ങളുടെ കുറവാണോ? ഇക്കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. സച്ചിൻ എക്സിൽ കുറിച്ചു. ന്യൂസിലൻഡിനെതിരായ തോൽവിയോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷകളും അസ്ഥാനത്തായി. നിലവിൽ 4 സ്ഥാനത്താണ് ഇന്ത്യ. ഇനി ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന 5 മത്സരങ്ങളിൽ 4 ജയിച്ചാൽ മാത്രമേ മറ്റു ടീമുകളെ ആശ്രയിക്കാതെ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലെത്താനാകൂ. എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റു പിച്ചുകളിൽ എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിഞ്ഞു കാണാം.